അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിഫ്നാസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഒരു സമ്മർ ഡ്രിങ്ക് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ചലഞ്ച് വെച്ചിട്ടുള്ളത് തസ്നി വേൾഡും റോയൽ കിച്ചണും ചേർന്നിട്ടാണ്. എന്നെ ചലഞ്ച് ചെയ്തിട്ടുള്ളത് ന്യൂസ് കിച്ചണിലെ സുനീറയാണ്. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഡ്രിങ്ക് തയ്യാറാക്കലാണ്. ഞാൻ തയ്യാറാക്കുന്നത് ചെമ്പരത്തി വെച്ചിട്ടാണ്. അത് 5 തിരളുള്ള ചെമ്പരത്തിയും കുറച്ച് നാരങ്ങ നീരും പുതിനയിലയും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് വെള്ളം ചൂടാക്കാനാണ്. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതളുകൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് ഈ ഇതളുകളുടെ കളർ ഫെയ്ഡായിട്ട് വരും. ഇതൊരു ഹെൽത്തി ഡ്രിങ്കാണ്, വെറൈറ്റി ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ വെറൈറ്റി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലോ കോസ്റ്റിലായിട്ട് വരുന്ന ഒരു ജ്യൂസ് കൂടിയാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരു എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അത് വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഇതളുകളുടെ കളറൊക്കെ ഫെയ്ഡായിട്ട് അതൊരു മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഇനി അത് എടുത്ത് ഒഴിവാക്കണം നമ്മൾ. അപ്പോൾ കുറച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതുവരെ ഇതിൻ്റെ കളറൊരു ബീട്രൂട്ടിൻ്റെ കളർ പോലത്തെ ഒരു റെഡായിരുന്നു. ഇനി ഈ നാരങ്ങ നീര് ചേർക്കുന്നതോടുകൂടി നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി റെഡായിട്ട് വരുന്നത്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ച ആസിഡ് ആൽക്കലിയുടെ പ്രവർത്തനം മൂലമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണിത്. അപ്പോൾ ഏതൊരു ഫുഡ് നമ്മൾ കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ ഒരു കാണുമ്പോഴത്തെ ഒരു ഇതാണല്ലോ. അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പർ ഡ്രിങ്കാണിത്. അപ്പോൾ ഫസ്റ്റ് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഞാനിത് ചെമ്പരത്തി വെച്ചിട്ട് ഐസ് ആക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ തണുപ്പിച്ച ജ്യൂസ് കൂടി ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ ചലഞ്ച് വെച്ചവരുടെയും എന്നെ ചലഞ്ച് ചെയ്തവരുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെയും വീഡിയോ ഒക്കെ പോയിട്ട് കാണുക. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഡ്രിങ്ക്സിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പുതിനയില കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. പുതിനയിലയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. എന്തായാലും ഒരു അടിപൊളി ഡ്രിങ്കാണിത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക.